തൃശൂരിലും ഫയർ ഓഡിറ്റിംഗ് വരുന്നു നിലവിലുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കും വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ തീരുമാനമെന്ന് എ ഡി ജി പി ഹേമചന്ദ്രൻ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കുമെന്ന് ഫയർഫോഴ്സ് മേധാവി എ ഡി ജി പി ഹേമചന്ദ്രൻ ടി സി വി പറഞ്ഞു തൃശൂരിലും ഫയർ ഓഡിറ്റിംഗ് നടത്തും നിലവിലുള്ള കെട്ടിടങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിക്കുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോഴും ഈ കെട്ടിടങ്ങളിലുള്ളത് ഈ സംവിധാനങ്ങളിൽ മാറ്റം വരണം പല കെട്ടിടങ്ങളിലും ഫ്ളാറ്റുകളിലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ല അഗ്നിബാധയുണ്ടായാൽ അത് അണയ്ക്കാനുള്ള ഫയർ എക്സ്റ്റിംഗിഷറുകളോ രക്ഷപ്പെടാനുള്ള പ്രത്യേക ഗോവണിയോ ഇല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഫയർ ഓഡിറ്റിംഗ് വരുന്നതോടെ തൃശൂരിലെ നിരവധി കെട്ടിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണ മാറ്റങ്ങൾ ഉണ്ടാകും ഇതേസമയം പുതിയ കെട്ടിട നിർമ്മാണങ്ങളിലും ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കിയേക്കും ദേശീയ കെട്ടിട നിർമ്മാണ ചട്ടം കർശനമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്രം ഉത്തരവിറക്കിയിരുന്നു സംസ്ഥാനത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചാണ് കെട്ടിട നിർമ്മാണം നടന്നിരുന്നത് ജേക്കബ് തോമസ് ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ ഈ ചട്ടങ്ങൾ കർശനമാക്കിയതാണ് എന്നാൽ ഇതിനെതിരെ ഫ്ളാറ്റ് ലോബികൾ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുകയാണുണ്ടായത് തിരുവനന്തപുരത്ത് രാജധാനി കെട്ടിടത്തിലെ അഗ്നിബാധയാണ് നിയമം കർശനമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ടി